സദൃശ്യവാക്യങ്ങൾ 4:23 തിരുവചനം. സകല ജാഗ്രതയോടും കൂടെ നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ഒന്നുകൂടെ കേൾക്കുക, സകല ജാഗ്രതയോടും കൂടെ നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്ന് അല്ലയോ. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഹൃദ്രോഗം വരാതെ, ഹാർട്ട് അറ്റാക്ക് വരാതെ നോക്കണം എന്നാണോ? ഒരിക്കലുമല്ല. പക്ഷേ ഹാർട്ട് നോക്കണം. ഇപ്പോൾ മെഡിക്കൽ സയൻസ് വളർന്ന് വന്നപ്പോൾ ഹൃദ്രോഗത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കാം എന്ന് കണ്ടുപിടിച്ചിരിക്കും. അലക്ഷ്യമായിട്ട് അതിനെ തള്ളിയാൽ പെട്ടെന്നായിരിക്കും ഹാർട്ട് നിന്നു പോണത്. അങ്ങനെ ഒത്തിരി പേർക്ക് സംഭവിച്ചു. ഒരു കാലത്ത് ഹാർട്ട് അറ്റാക്ക് വളരെ കൂടുതലായിരുന്നു. എന്നാലിപ്പോൾ ഡോക്ടേഴ്സ് അതിനെ പരിധിക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. അതിനുള്ള മരുന്നുണ്ട്. മിക്ക ആശുപത്രികളിലും 24 മണിക്കൂറും കാർഡിയോളജി വിഭാഗത്തിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. സൗജന്യ പരിശോധന കൂടെ വയ്ക്കുന്നു. ഹാർട്ടിന് ബ്ലോക്കുണ്ടോ, അതിൻ്റെ ഫ്ലോ കറക്റ്റാണോ, നല്ല കാര്യമാണ്. വാക്കിങ്ങിന് പോവുക, ഓടുക, ന്യായമായ എക്സർസൈസ് ചെയ്യുക, എല്ലാം ഹാർട്ടിന് വേണ്ടിയിട്ട് ചെയ്യുക. ഗുഡ് ഐഡിയ. പക്ഷേ ഇതല്ല, നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കുക. ബൈബിൾ പറയുന്ന ഹാർട്ടെന്ന് പറയുന്നത് മൈൻഡാണ്. സകല ജാഗ്രതയോടും കൂടെ നിൻ്റെ മനസ്സിനെ സൂക്ഷിച്ചു കൊള്ളുക, അതാണ് കറക്റ്റ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവൻ്റെ ചിന്തയാണ്. കീപ്പ് ആൻഡ് ഗാർഡ് യുവർ ഹാർട്ട് വിത്ത് ഓൾ വിജിലൻസ്. കീപ്പ് ആൻഡ് ഗാർഡ് യുവർ ഹാർട്ട്. സൂക്ഷിക്കുക, കാവൽ നിൽക്കുക. വിത്ത് ഓൾ വിജിലൻസ് ആൻഡ് എബവ് ഓൾ ദാറ്റ് യു ഗാർഡ്, ഫോർ ഔട്ട് ഓഫ് ഇറ്റ് ഫ്ലോ ദ സ്പ്രിങ്സ് ഓഫ് ലൈഫ്. സ്പ്രിങ്സ് ഓഫ് ലൈഫ്, ജീവൻ്റെ ഉറവകൾ അവിടെ നിന്നാണ് വരുന്നത്. ജീവൻ്റെ ഉറവകൾ എന്താണെന്നറിയാമോ? നല്ല പോസിറ്റീവ് തിങ്കിങ്, അകത്തുനിന്ന് വരുന്നവർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിൻ്റെ മനസ്സിനെ നീ ഗാർഡ് ചെയ്യണം. ഗാർഡ്. വീടിന് കാവൽക്കാരനായിട്ട് പോലീസിനെയും പട്ടാളത്തിനെയും സെക്യൂരിറ്റിയെ നിർത്തുന്നത് പോലെ നിൻ്റെ ഹൃദയത്തിനൊരു കാവൽക്കാരനെ നിർത്തണമെന്ന് നാവിനും നിർത്തണമെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? ജീവൻ്റെ ഉറവകൾ അവിടെ നിന്നാണ്. നീ വെറുതെ ഇരിക്കുമ്പോൾ നിൻ്റെ മനസ്സിനെ നീ സൂക്ഷിക്കണം. ഏറ്റവും നല്ല ചിന്തകൾ ഉണ്ടാകണം. വൃത്തികെട്ട പടങ്ങളും വൃത്തികെട്ട സ്റ്റോറിയും കാണുകയും കേൾക്കുകയും ചെയ്താൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. നമുക്ക് അസ്വസ്ഥതയുണ്ടാവും. ശ്രദ്ധിക്കുക,
നമുക്ക് അസ്വസ്ഥതയുണ്ടാവും. നമ്മുടെ മനസ്സിനെ നമ്മൾ സൂക്ഷിക്കണം. നല്ല ക്രിയാത്മകമായ പ്രയോജനമുള്ള സ്നേഹമുള്ള പ്രോത്സാഹനമുള്ള ധൈര്യപ്പെടുത്തുന്ന മറ്റുള്ളവരെ സഹായിക്കുന്ന ക്രിയേറ്റിവിറ്റിയുള്ള മൈൻഡ് സൂക്ഷിക്കുക. നെഗറ്റീവായ നിരാശാപരമായ കാര്യങ്ങൾ ചിന്തിക്കരുത്. മറ്റൊരാളെക്കുറിച്ച് ദോഷം പറഞ്ഞുകൊണ്ടിരിക്കരുത്. അങ്ങനെ നിങ്ങൾ ഇരുന്നാൽ നിങ്ങളുടെ മനസ്സ് അങ്ങനെ ആയിപ്പോകും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പിന്നെ നല്ലത് വരില്ല. സകല ജാഗ്രതയോടും കൂടെ നിൻ്റെ മനസ്സിനെ കാത്തുകൊള്ളുക. അവിടെ നിന്നാണ് ജീവൻ്റെ ഉറവകൾ പുറപ്പെടുന്നത്. അങ്ങനെയുള്ളവർക്കേ നല്ലത് പറയാൻ പറ്റുള്ളൂ, നല്ലത് കൊടുക്കാൻ പറ്റുള്ളൂ. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.